അച്ഛന്മാരെ കല്ലാക്കണ സംഭവം. എനിക്ക് പുതിയ പുതിയ എബിലിറ്റീസും കുറെ കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാല് ഞാൻ കാണിച്ചത് ഒറ്റ സെക്കൻഡ് ഞാൻ ഇന്റർ പറഞ്ഞു ഞാനൊരു താനോസ് ആക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു പക്ഷെ മൊത്തം ചീറ്റിപ്പോയി ഒരു എന്താ പറയുക കുറേ മസിലുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ തീർന്നത്. സോ നമുക്ക് നോക്ക എന്തൊക്കെയാണ് ഈ മസിലുള്ള മനുഷ്യൻ്റെ ഒരു ചെറിയൊരു തട്ടൽ തട്ടിട്ടുള്ളൂ. അപ്പോ ഈ കാർ ഇങ്ങനെ ആവണമെങ്കിൽ എന്തുമാത്രം ശക്തി എനിക്കുണ്ട് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഇപ്പൊ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക. എന്റെ കാറാണ് ഇത് തട്ടരുത്, എന്റെ തട്ടരുത്. ഓക്കെ, ഇത് എന്റെ കാർ, ഞാൻ നടക്കുന്ന സ്ഥലം വരെ പൊട്ടുന്നുണ്ട്. കാരണം താനൂസിന് അത്രക്കും ശക്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ സിനിമ കാണുമെന്ന് മനസ്സിലാവും. സോ കാർ എന്റെ കാർ ഒന്നും ചെയ്യില്ല. ഇനി നമുക്ക് വീഡിയോ തുടങ്ങാൻ മുമ്പ് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു കിടുക്കാച്ച വീഡിയോ. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചാലുണ്ട്. സോ ഇപ്പൊ ലൈക്ക് അടിക്കുക. ഓക്കെ ഗൈസ്, ആദ്യം നമുക്ക് ഓടി നോക്കാം. നല്ല അടിപൊളി സ്പീഡിൽ ഓടുകണ്ട്, നല്ല അടിപൊളി സ്പീഡിൽ ഓടും. ഇവിടെ ഇവിടെ ഒരാളുണ്ടല്ലോ. ഓക്കെ, ഒരാളുണ്ട്, ഇവിടെ ഇവിടെ ഒരാളുണ്ട്. നമുക്ക് ഇയാളെ തന്നെ ആദ്യം പരീക്ഷിച്ച് നോക്കാം. എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, തട്ടി 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 തെറിപ്പിക്കുകയാണല്ലോ. കണ്ടില്ലേ, ഫുട്ബോൾ തട്ടി തെറിപ്പിക്കുന്ന മാതിരിയാണ് ഞാൻ തെറിപ്പിക്കുന്നത്. മനുഷ്യന്മാരെനിക്ക് ഫുട്ബോൾ ആണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഓ കണ്ടില്ലേ, ഓരോന്നിനെ തട്ടി തെറിപ്പിച്ചുകൊണ്ടാണ് ഗൈസ് ഞാൻ കളിക്കുന്നത്. ഓക്കെ, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നത്. ഇനി വേറൊരു സാധനം കാണിച്ചു, ഓക്കെ. ഞാൻ സ്ലോ മോഷൻ നടക്കുമ്പോൾ നോക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു പച്ച ലൈറ്റ് എത്തണുണ്ടോ, ലൈറ്റ് എത്തണുണ്ടോ, ആരെങ്കിലും കണ്ടുണ്ടെങ്കിൽ തായകം വരെ. കണ്ടേ, ഒരു പച്ച ലൈറ്റ് ഒക്കെ എത്തും. ഇനി എന്താ സംഭവം ഞാൻ കാണിച്ചത്, സംഭവം എന്താണെന്ന് കാണിച്ചത്. ഒരൊറ്റ മിനിറ്റ്, ഇതിങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് വനങ്ങനെ ഇപ്പം പൊട്ടിത്തെറിക്കും. ഇവിടെ ഈ പൊട്ടിത്തെറിക്കൽ ഞാൻ കണ്ടില്ലല്ലോ, പൊട്ടിത്തെറിക്കൽ ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചാൽ പുറത്തിറങ്ങട്ടെ. ആരെങ്കിലും ആ ടാർഗറ്റ് ആണ് എന്താ മാത്രം. ഓക്കെ, പാറക്കല്ലുകൾ വരെയാണ് വരുന്നത്. ഓക്കെ, പാറക്കല്ലുകൾ വരെ ഇത് ചെയ്യാനാണ്. ഓക്കെ, ആ വണ്ടിയുടെ ടാർഗറ്റ് പൊട്ടട്ടെ. That's my voice. ഇനി ഞാൻ പറക്കണ കാണിച്ചു തരാം. ഇനിയിപ്പോ പോലീസ് വരും, മൊത്തം സീനാവും. സോ ഞാൻ പറക്കാൻ പോകണ്ട, റെഡി, 1 2 3 ടാറാ, പറക്കേ. യെസ്, കുറെ സാധനങ്ങൾ വരില്ല. എവിടെ പോയി, എവിടെ പോയി ഗൈസ്? ഗൈസ് ഒന്നും കാണുന്നില്ല, എന്തോ പറ്റി. ഇങ്ങനൊന്നും അല്ലല്ലോ, ആ അവിടെ കാണില്ല. ഓ ഓക്കെ, ഇനി കാണിച്ചു തരാം. ഇങ്ങനെ താട്ടാക്കും, താട്ടാക്കി പോകണ്ടേ. ഒരു തീക്കട്ടകൾ ഇങ്ങനെ വരും. എവിടെ പോയി, കണ്ടില്ലേ. അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ വരണം തട്ടി വെക്കാം. ഇത് അടുത്ത നമുക്ക് മനുഷ്യന്മാരെ കുരങ്ങനാക്കണ ഒരു ട്രിക്കുണ്ട്. സോ അത് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, അതിന് ഈ ആണ് അമർത്തേണ്ടത്, ഈ അമർത്തി കഴിഞ്ഞതാക്കണം. ഇതിൽ പല പല സംഭവങ്ങളുണ്ട്, ഞാൻ ഓരോന്നും ചെയ്യാൻ കാണിച്ചുതരാം. ഈ അമർത്തം കണ്ടില്ലേ, ഇഷ്ടംപോലെ സമയം. ഇതിൽ ഒന്ന് കുരങ്ങനെ കണ്ടില്ലേ. സോ ഇത് കുരങ്ങനാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല എന്താ സംഭവം. സോ നമുക്ക് ഈ ഒരു പെണ്ണിനെ കുരങ്ങനാക്കി നോക്കാം. ഓക്കെ, ഈ ഒരു പെണ്ണിനെ കുരങ്ങനാക്കി നോക്കാം. ഈ നിൽക്കുകയാണ്, ഈ നിൽക്കിയിട്ട് ഈ സാധനം നിൽക്കി നോക്കാം. റെഡി, 1 2 3 അത് പൊളിച്ചിടും. ഇവളെ ഇവളാക്കി നോക്കാം, ഇവളാക്കി ഇവള് പട്ടിന് മാതിരി ഇരിക്കുന്നുണ്ട്. ഓ പട്ടി, ഞാൻ ഈ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും ഇന്നാ പട്ടിയാക്കും. ഇത് പൊളിച്ച് കേട്ടോ. ഓ ഡ്യൂഡ്, തട്ടിട്ടല്ലേ ഉള്ളു. ഇവനെ പട്ടിയാക്കി നോക്കാം. ഇവൻ ഓടി വരുന്നുണ്ട്, ഓ പട്ടിയാക്ക കയ്യിലല്ലോ. ഏയ്, രണ്ട് പട്ടികൾ, പന്നികളാണ് നോക്കിയത്. ഓക്കെ, ഇത് പൊളിച്ച് കൈ, ഇത് വേറെ ലെവലായി കൈ. ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക, ഓക്കെ. ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. ഗാസ് ക്രേസി ബ്രോ. ഇനി ഇതിൽ എന്തൊക്കെ ഉണ്ട്, ഞാൻ ഈ കാറിൻ്റെ അടുത്ത് പോയക്കട്ടെ. ഒരു കാറിന് ചിഹ്നം കാണാം അവിടെ. ഇതെന്താ സംഭവം, ഒരു കാറിന് ചിഹ്നം സംഭവം ഉണ്ട്. ഇതെന്താ നോക്കാം, എന്താ സംഭവം, മനസ്സിലായല്ലോ. ഓ ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പേസിൽ നിന്ന് കുറച്ച് വാഹനങ്ങൾ കൊണ്ടുവരാൻ തോന്നുന്നു. എനിക്കറിയില്ല എന്താ സംഭവം, ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നോക്കാം. സ്പേസിൽ നിന്ന് വാഹനങ്ങൾ കൊണ്ടുവരാൻ തോന്നുന്നു ഗൈസ്. കണ്ടില്ലേ, അതാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. എന്താ സംഭവം അറിയില്ല, നമുക്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നോക്കാം. സ്പേസിൽ നിന്ന് വാഹനങ്ങൾ വരികയാണ്. ഇപ്പം ഇവിടെ വണ്ടി ഒന്നുമില്ലല്ലോ, ജസ്റ്റ് ഒരു വണ്ടി ഇപ്പം വരാൻ മതിയോ. കണ്ടില്ലേ, അതന്നെ സംഭവം. സ്പേസിൽ നിന്ന് വാഹനങ്ങൾ വരികയാണ്. ഇനി വേറെ സംഭവം ഉണ്ട്, നമുക്ക് ഓരോന്നും ചെടുത്തു ആരായി ആരായി ആരായി. ഇതിപ്പോ എന്താ, ഇതിപ്പോ എന്താ താനോസിന്റെ കൈയിൻ്റെ ഒരു സംഭവം ഉണ്ട്. എന്താ സംഭവം, ഇതെന്തൊക്കെയോ സംഭവിക്കുന്നു. ഞാൻ താനോസിൻ്റെ ആ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടാണ്, കണ്ടില്ലേ. ഞാൻ വേറെ വേറെ ലോകത്തിലേക്ക് മാറുകയാണ്. ഓ മൈക്കേ, കണ്ടില്ലേ, ആ കല്ലിങ്ങനെ മാറ്റിയതനുസരിച്ച് ഞാൻ വേറെ വേറെ ലോകത്തിലേക്ക് മാറുകയാണ്. ഇവിടെ ഇങ്ങനെ കാണുന്ന സംഭവം സെറ്റാണ്, പക്ഷെ എനിക്ക് താനോസിൻ്റെ ആ ഡ്രസ്സ് കിട്ടില്ല, അതുകൊണ്ടാണ് മൊത്തം പണിയായത്.
ഗൈസ് അപ്പൊ മനുഷ്യന്മാരെ കല്ലാക്കണ സംഭവം ഉണ്ട്, അതോട് ജസ്റ്റ് ഒന്ന് എടുത്തോ ക്ലിക്ക് ചെയ്തേ. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോ എന്താ സംഭവം എന്നറിയില്ല. ഈ ചങ്ങായി പുറത്തിറങ്ങുന്നില്ലേ, പുറത്തിറങ്ങാപ്പം എന്താ ചെയ്യാ, വരെ പുറത്തിറക്കണല്ലോ. ഇപ്പൊ ആരെങ്കിലും ഒരാളെ പുറത്തിറക്കണം, പുറത്തിറങ്ങും, പുറത്തിറങ്ങും, പുറത്തിറങ്ങും. ആ ഇവൻ തന്നെ വന്നെ. ഓ നശിപ്പിച്ച് കളഞ്ഞല്ലോ ഇഷ്ട. ഇവനങ്ങോട്ടാ ഓടുന്നേ, ഇവനെ പുറത്തിറക്കാൻ പറയും. ഇവൻ എന്തൊക്കെ ഒരുത്തം പുറത്തിറങ്ങി, ഒരുത്തം പുറത്തിറങ്ങി. ഓക്കെ സൈക്കോ ഡ്യൂഡ് എന്നൊക്കെ ഇപ്പൊ കമന്റ് വരുന്നത്. ഓരോ ട്രിക്കാണ് ഇതിങ്ങനെ ആക്കാൻ നമുക്ക് വേണേ. അപ്പൊ വരാ ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് ഇപ്പൊ വേറെ എന്തെങ്കിലും ആക്കി നോക്കാം. വേറെ ഇപ്പൊ എന്താക്ക, ഷോക്ക് അടുപ്പിക്കണ വേണ്ട വേണ്ട വേണ്ട. വേറെ എന്താ ഈ സാധനം എന്താ നോക്കാം. വാനിഷ് ആയി പോയി എന്റെ പൊന്നടി, അവൻ വാനിഷ് ആയി പോയി. നമുക്ക് ഈ കാരണം ഇവിടെ 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 വെക്കാൻ നോക്കാം. അത് വേറെ ലെവല് ഗൈസ്, വേറെ ലെവല്, അമേസിങ്. മൊത്തം മാനേജ് ആക്കുക, നമുക്ക് എല്ലാം മാനേജ് ആക്കുക. താനോസ് ആണല്ലോ ഓഫ് കോഴ്സ് എല്ലാം കഴിയല്ലോ. ഹൈവേ കൂടെ ഇങ്ങനെ മാനേജ് ചെയ്ത് നടക്കാൻ ഭയങ്കര രസം കിട്ടും. കൊഞ്ച് വയ്യ, കൊറേ 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 കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഓരോന്നിച്ച് കാണിച്ചതാവില്ല. വണ്ടികളിങ്ങനെ തട്ടി തെറിപ്പിച്ചിട്ടാണ് നമ്മൾ പോവാ, കണ്ടില്ലേ. എല്ലാം തട്ടി തെറിപ്പിക്കൂ. പല പല സംഭവങ്ങൾ വരുന്നുണ്ട്. ഓക്കെ അപ്പൊ ഇതാണ് താനോസിന്റെ ആയിട്ട് ഹൈലൈറ്റ് ആയിരുന്നു മോഡ്. ഇനി ഇനി നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ നോക്കാം. ഇതിൽ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ടോക്കെ. എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ഞാൻ ഏതൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തതായിരുന്നു, എന്റെ അതേമാതിരി ഒരുത്തൻ കണ്ടോ, എന്റെ അതേമാതിരി ഒരുത്തൻ അവിടെ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെ വന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ചങ്ങായി എന്നെ ഹെൽപ്പ് അല്ല ചെയ്യുന്നത്, എനിക്ക് മനഃപൂർവ്വം ഓരോരോ പണികൾ തന്നുകൊണ്ട് നിൽക്കുകയാണ്. എന്താ സംഭവം അറിയാം, എനിക്ക് തോന്നുന്നു എന്നെ എന്നെ തകർക്കാൻ വന്നൊരു വേറൊരു ബിന്ദാന്ന് തോന്നുന്നു. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഗൈസ് അവന്. ഞാൻ എന്തൊക്കെയോ പട്ടണം, ഞാൻ ഇ അമർത്തുന്നു, എസ് അമർത്തുന്നു, ഡി അമർത്ത്, എല്ലാ കാര്യങ്ങളും അമർത്തുന്നു, ചറ പറ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്റെ പൊന്നാളി ആ ചങ്ങായി എന്നെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. എന്തോ പട്ടോ എന്തോ ശക്തി ഇല്ല, എന്നെക്കാട്ടിലും കൂടുതൽ എന്തോ ശക്തി എന്ന് തോന്നുന്നത്. അവരെന്താ എന്തെങ്കിലോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നോ, എനിക്കാണ് ഒന്ന് ഒന്ന് നിൽക്കാനുള്ള ഒരു സമയം പോലും, ഒന്ന് നിൽക്കാനുള്ളൊരു സമയം തരുന്നില്ല ഗൈസ്. അപ്പോ തീ ചെങ്ങയുടെ കയറി അടിക്കാൻ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. എന്ത് ചെയ്താലും ഇവനെ കയറി അടിക്കുന്നത്, എന്തൊക്കെ എന്തൊക്കെ കളി. ഞാൻ സ്ലോ മോഷൻ അടിക്കണില്ലേ, ഞാൻ ഏത് പട്ടൺ സ്ലോ മോഷൻ കാണാം. ഇവരാരും കണികൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. തേങ്ങ ചേങ്ങ നല്ലോണം കിട്ടുന്നുണ്ട്, നല്ല രീതി കിട്ടും. ഞാൻ ഞാൻ അമർത്തുന്നില്ല ഒരു ബട്ടണും, അമർത്തത് ഓട്ടോമാറ്റിക് അട വെക്കാണ്. എന്താ സംഭവം, ഞാൻ കുറേ നേരം കണ്ടില്ലേ, ആ എൻ്റെ കയ്യിൽ കുറേ സാധനം ഉണ്ട് എനിക്ക് ഉറങ്ങണേ. പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, ഇവനക്കെതിരെ വർക്ക് ചെയ്യുന്നില്ല ഗൈസ്. ഒരു സാധനം ഇവനക്കെതിരെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇവൻ പൊളിയാണ്, ഒരു സാധനമാണ് വന്നത്, ഒരു തോന്നുന്ന സാധനമാണ്. പക്ഷെ അപ്പം മുകളിലോട്ട് പോകാൻ താഴ്ത്ത് വരികയാണ്, എന്താ ചെയ്യേണ്ടത് അറിയില്ല. പക്ഷെ ആ താനോസിൻ്റെ ഡ്രസ്സ് വേറെ ലെവലാക്കി. പക്ഷെ ഡാമേജ് എല്ലാ കാര്യങ്ങളും ഒരു എന്തോ കാര്യമായി സംഭവിക്കുന്നുണ്ട്. താനോസിൻ്റെ ഡ്രസ്സും കൂടി കിട്ടുകയാണെങ്കിൽ അത് പൊളിയാകുമായിരുന്നു. പക്ഷെ എന്താ ചെയ്യാനാ, ഡ്രസ്സൊന്നുമില്ല. അപ്പോൾ ഇത്ര കേട്ടോ ഇന്നത്തെ വീഡിയോസുള്ള ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാണ്. താമസത്തിന് വേണ്ടി കുറേ കളിച്ചു, പക്ഷെ താമസം ചെയ്യുക, അതിൻ്റെ ഡ്രസ്സ് വന്നില്ല. പക്ഷെ അതിൻ്റെ എല്ലാ എബിലിറ്റീസും കിട്ടി. ഡ്രസ്സ് എവിടെ പോയതാന്ന് എവിടെ പോയതാന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഓക്കെ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക എല്ലാവരും, എല്ലാവരും ഒക്കെ എടുക്കാൻ ലൈക്ക് അടിക്കുക. എന്നാൽ മാത്രം സ്പൈഡർമാനും അതുപോലെ അയൺമാൻ ആയി വരാം. ഓ ഗൈസ് അയൺമാൻ ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ ലെവലാവാൻ മതി. ഓക്കെ വേറെ ലെവലാവാൻ മതി. സോ ഇപ്പം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തും. ഓക്കെ നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം, നാളെ വൈകുന്നേരം 5 മണിക്കാണ് സീസൺ. പ്ലീസ് ബൈ.